പിഎസ്സി എഡ്യു വാലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി നോക്കുന്നത് ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങുവാണ്, ഗ്രാമർ എല്ലാം പഠിച്ചു തുടങ്ങുന്നത് നമ്മൾ ആദ്യം നൗൺ പ്രോനൗൺ ആ ഭാഗങ്ങൾ പഠിച്ചിട്ടാണ് അല്ലെ, പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്, നൗൺ ആണ്. ഓക്കെ, ഇംഗ്ലീഷ് സ്റ്റഡി ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ് കൂടിയാണ് ഇന്ന്. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റ് ബേസ്ഡ് ആണ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ടാവുക അല്ലെ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതുപോലെ അതിന്റെ വർക്കൗട്ട് അല്ല നമ്മളുടെ ക്ലാസ്സുകളിൽ എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യാറ്. ഏതാണോ ആ കണ്ടന്റിനെ കൃത്യമായിട്ട് അറ്റ് ദ എൻഡ് ഓഫ് വീഡിയോ നിങ്ങൾക്ക് കൃത്യമാക്കുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിന്റെ സ്റ്റഡി എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയാണ്. കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എവിടെ ചെന്നാലും ഏത് ചോദ്യം കിട്ടിയാലും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എസ് എസ് സി, പി എസ് സി, ഡി എസ് എസ് ബി അതുപോലെ ബാങ്ക് എക്സാമിനാണ്. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടെ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ എക്സാമിനും പറ്റുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൗൺ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നൗൺ എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സ്ഥലത്തിന്റെയൊക്കെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാമം. നമ്മൾ ഗ്രാമർ ബുക്കിനകത്തൊക്കെ വായിച്ചു പഠിക്കുന്ന കണ്ടന്റ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തില് നൗൺസ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഏതൊക്കെയാണ്, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, മെറ്റീരിയലിസ്റ്റിക് നൗൺ, അതുപോലെ കൗണ്ടബിൾ നൗൺ, അതുപോലെ നോൺ കൗണ്ടബിൾ നൗൺ അങ്ങനെയൊക്കെ ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് നൗൺ. ഇപ്പൊ ഞാൻ ഈ ഒരു 6 ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇനിയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും വേണ്ട 6 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം പ്രോപ്പർ നൗൺ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രോപ്പർ നൗൺ എന്താണ്, നെയിം ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു പ്രത്യേക വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ആളുടെയോ പേരിനെയാണ് എന്തെന്ന് പറയാം, പ്രോപ്പർ നൗൺ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മനു, അതൊരാളുടെ പേരാണ് അല്ലെ. പാലക്കാട് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അതുപോലെ ഏപ്രിൽ എന്ന് പറയുന്ന ഒരു മാസമാണ്. ഓടി എന്ന് പറയുന്നത് ഒരു കാറിന്റെ ടൈപ്പാണ് അല്ലെ. അപ്പൊ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് എ നെയിം ഫോർ എ സ്പെസിഫിക് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ പ്ലേസ് ആവാം, ഒരു തിങ് ആവാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ കണ്ടു. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ നൗൺ. കോമൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പൊതു എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പൊ കോമൺ നൗണിൽ വരുന്ന സമയത്ത് നോക്കുക, നെയിം ഓഫ് കോമൺ തിങ്സ്, പൊതുവായിട്ട് പറയുന്നതിനെയാണ് കോമൺ നെയിം അല്ലെങ്കിൽ കോമൺ നൗണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാവാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഏപ്രിൽ എന്ന് എടുത്തു പറഞ്ഞു. ദെൻ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ എന്താണ്, ഒരു മാസമാണ്, ഇറ്റ്സ് എ മന്ത് അല്ലെ. അതുപോലെ ഓടി എന്ന് പറഞ്ഞു എന്താണ്, ഇറ്റ്സ് എ കാറാണ് അല്ലെ. അപ്പൊ കാർ എന്ന് പറയുന്നത് എന്താ, ഒരു കോമൺ നെയിം. അതുപോലെ ഫ്രൂട്ടി എന്നെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ബ്രാൻഡിനെയാണ് നമ്മൾ ഫ്രൂട്ടി എന്ന് പറയുക. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, അതൊരു ഡ്രിങ്ക് ആണ് അല്ലെ. അപ്പൊ അത്തരത്തില് കോമൺ ആയിട്ടുള്ള നാമങ്ങളെയാണ് എന്തെന്ന് പറയാ, കോമൺ നൗൺ എന്ന് പറയാ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മന്ത്, കാറ്, ഡ്രിങ്ക്, ബോയ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, കോമൺ നൗണിനൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാനിവിടെ കുറച്ച് എക്സാമ്പിളെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും, നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏത് കാര്യം കേൾക്കുമ്പോഴും അത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മാർക്കുകൾ സ്കോർ ചെയ്യാം. ഡെയിലി ലൈഫിൽ കുറച്ച് ഇംഗ്ലീഷിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ കോമൺ നൗൺ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ദെൻ നോക്കുക, പ്രോപ്പർ നൗണും കോമൺ നൗണും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. പ്രോപ്പർ നൗൺ എന്താണ്, അവയ്ക്കൊരു പേരുണ്ട് അല്ലെ, പ്രത്യേകമായിട്ടുള്ള പേരുണ്ട്. കോമൺ നൗണിന് എന്തില്ല, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേരില്ല, പൊതുവായിട്ടുള്ള പേരിനെയാണ് പറയുക അല്ലെ. അപ്പൊ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാനിവിടെ രേഖ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. രേഖ എന്ന് പറയുന്നത് എന്താ, ഒരു പെൺകുട്ടിയുടെ പേരാണ്. സോ ഗേൾ എന്താണ്, ഇറ്റ്സ് എ കോമൺ നൗൺ എന്ന് പറയാം. അപ്പൊ രേഖ ഈസ് എന്ന് പറയുന്നതിനും വിത്ത് ഗേൾ ഈസ് എന്നുള്ള രീതിയിലും പറയാലോ അല്ലെ. ഇനി അതുപോലെ പാലക്കാട് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണെന്ന് പറഞ്ഞു. ഇവിടെ കോമൺ നൗണിൽ വരുന്ന സമയത്ത് അതായത് പ്ലേസിന്റെ പേരാണെന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്ട്രിക്റ്റിന്റെ പേരാണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ടി, ഇറ്റ്സ് എ സ്പെസിഫിക് ബ്രാൻഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഇറ്റ്സ് എ ഡ്രിങ്ക്, അതൊരു ഡ്രിങ്ക് ആണ് അല്ലെ. ദെൻ അതുപോലെ സിൽവർ എന്ന് പറയുന്നത് എന്താ, ഒരു മെറ്റൽ ആണ്. കോമൺ നെയിം വരുവാണെങ്കിൽ മെറ്റൽ എന്ന് പറയാം. ഇത് ഈ തന്നിരിക്കുന്നത് എന്താ, അഞ്ചാമത്തെ കാര്യം, ഒരു സ്കൂളിന്റെ സ്പെസിഫിക് പേരാണ് അല്ലെ. അതുപോലെ ഇതെന്താ, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്കൂൾ എന്ന് പറയാം. അപ്പൊ ആ സ്കൂളിന്റെ പേരിന് പകരം നമുക്ക് ആ സ്കൂൾ എന്ന് എഴുതി വെക്കാം അല്ലെ, കോമൺ ആയിട്ട് വെക്കാം. അപ്പൊ അതാണ് പ്രോപ്പർ നൗണും കോമൺ നൗണും. നമ്മൾ എങ്ങനെയാ ഇത് സ്കിൽഡ് ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ
ആ സെന്റൻസിനകത്ത് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പോയിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്കിൽഡ് ആണ്. അപ്പൊ കോമൺ നൗൺ എന്താണെന്നൊക്കെ ആദ്യമേ പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്റ്റീവ് നൗണ്. കളക്റ്റീവ് നൗണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കളക്റ്റീവ് നൗൺ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ എന്തായിട്ടാണ് എടുക്കുകയുള്ളൂ, അതിനെ സിംഗുലർ ആയിട്ടാണ് എടുക്കുകയുള്ളൂ, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ കളക്റ്റീവ് നൗൺ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ആർമി, ഹേർഡ്, സ്റ്റാഫ്, പാക്ക് എന്നൊക്കെ പറയുന്നതാണ്. ഇനി ഇവിടെ നോക്കാം, ഗ്രൂപ്പ് നെയിം സീരീസ് ആണെന്നുണ്ടെങ്കിൽ എ സീരീസ് ഓഫ് ഫോട്ടോസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ എ സീരീസ് ഓഫ് ഇവന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സാമിലും ഏറ്റവും കൂടുതൽ തവണ കാണുന്നതാണ് നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ സീരീസ് ഓഫ് എന്ന് പറയുന്ന കളക്റ്റീവ് ലിസ്റ്റിനകത്ത് വരുന്നതാണ് എ സീരീസ് ഓഫ് ഫോട്ടോ എന്ന് പറയാം, അതുപോലെ എ സീരീസ് ഓഫ് ഇവന്റ് എന്നും പറയാം. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പ് നെയിം വരുന്നത് സെറ്റ് ആണ്. എ സെറ്റ് ഓഫ് ബൗൾ എന്ന് പറയാം. ഓക്കെ, എ സെറ്റ് ഓഫ് ബൗൾ പാത്രമാണ്. ആൻഡ് അതുപോലെ തന്നെ എ സെറ്റ് ഓഫ് അറ്റൻസിൽസ് എന്നും പറയാം. ഓക്കെ, എ സെറ്റ് ഓഫ് ബൗൾസ് എന്നും പറയാം, എ സെറ്റ് ഓഫ് അറ്റൻസിൽസ് എന്നും പറയാം. ദെൻ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂപ്പ് ആണ്. ഓക്കെ, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്നാണ് പറയാം, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്നാണ് പറയാം. അതുപോലെ എ ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് എന്നും പറയും. ഓക്കെ, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, അതുപോലെ എ ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഗ്രൂപ്പ് നെയിം പറഞ്ഞിട്ടുള്ളത് ട്രൂപ്പ്. ഈ പറയുന്നത് എല്ലാം എന്താണ്, കളക്റ്റീവ് ലിസ്റ്റിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കുക, ഗ്രൂപ്പ് നെയിം വരുന്നത് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ എ ബോർഡ് ഓഫ് ട്രസ്റ്റി എന്ന് പറയാം, അല്ലെങ്കിൽ എ ബോർഡ് ഓഫ് ചെസ് പ്ലെയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അറിയുന്നത് എന്താ, എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം അല്ലെ. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, എ ബോർഡ് ഓഫ് ചെസ് പ്ലെയേഴ്സ് എന്നൊക്കെയാണ് പറയുക. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോക്ക്. കുറച്ച് കടുപ്പം കൂടിയതാണ്, പക്ഷേ പി എസ് സിയിൽ എപ്പോഴും കണ്ട് നമുക്ക് പരിചയമുള്ളതാണ്. സോ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാം, അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ബസ്റ്റേർഡ്സ് എന്ന് പറയാം, അതുപോലെ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ് എന്ന് പറയാം, അതുപോലെ ചിക്കൻസ്, എ ഫ്ലോക്ക് ഓഫ് ചിക്കൻസ് എന്നാണ് പറയുക. ഗ്രൂപ്പ് ഓഫ് ചിക്കൻ എന്നല്ല, ഫ്ലോക്ക് ഓഫ് ചിക്കൻ എന്നാണ് പറയേണ്ടത്. ദെൻ അതുപോലെ ഫ്ലോക്ക് ഓഫ് ഡക്സ്, അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ഗീസ്, അതുപോലെ ഫ്ലോക്ക് ഓഫ് ടർക്കീസ്. ബേർഡിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലും പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഈ ഒരു സ്ലൈഡിനകത്ത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എ ഫ്ലോക്ക് ഓഫ് ഗോഡ്സ്, പാരറ്റ്, പിജിയൻ, സീഗൾ, ഷീപ്പ്, സ്വിഫ്റ്റ്, ടൂറിസ്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് എന്നാ പറയണേ അല്ലെ, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് എന്നാണ് പറയുക, ഇതെന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കുക, ഗ്യാങ് എന്നാണെങ്കിൽ ഗ്രൂപ്പ് നെയിം വരുന്നത് ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ എ ഗ്യാങ് ഓഫ് ലേബർ, അതുപോലെ എ ഗ്യാങ് ഓഫ് സ്ലേവ്സ്, എ ഗ്യാങ് ഓഫ് തീവ്സ്, അതുപോലെ ഗ്യാങ് ഓഫ് ക്രിമിനൽസ്, എ ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഗ്യാങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണേ. കുറേ പഠിക്കാനുണ്ട്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക കേട്ടോ. ദെൻ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതെല്ലാം എഴുതി വെക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ പാനൽ എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ, പാനൽ ആണെന്നുണ്ടെങ്കിൽ എ പാനൽ ഓഫ് എക്സ്പേർട്ട് എന്നാണ് നമ്മൾ പറയുക അല്ലെ. നേരത്തെ പറഞ്ഞു എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താണ് പാനൽ ഓഫ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡാൻസേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്നാണ് അല്ലെ. അപ്പൊ മ്യൂസീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലോ, എ ഓർക്കെസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, മ്യൂസീഷ്യന്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അല്ല, ബാൻഡ് അല്ല, എന്തല്ല, ട്രൂപ്പ് അല്ല, എന്തെന്നാ പറയേണ്ടത്, എ ഓർക്കെസ്ട്ര ഓഫ് എ ഓർ ആൻ ആണ് കേട്ടോ, ഓർക്കെസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ദെൻ ഇനി അടുത്ത നൗണിനെ കുറിച്ച് പഠിക്കുവാണ്, അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ദ ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഓർ ഡയറക്റ്റഡ് ടുവേർഡ്സ് സംവൺ ഓർ സംതിങ്, ഹൗഎവർ ദ ആർ നോട്ട് ടാൻജിബിൾ. നമുക്ക് തൊട്ടറിയാനായിട്ട് പറ്റില്ല, അതായത് സ്പർശിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, പക്ഷെ എന്താണ്, നമുക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റും. മറ്റൊരാളെടുത്തോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ അടുത്തോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് അല്ലെ, നമ്മളുടെ ഇമോഷൻസ്, തോട്ട്സ്, നമ്മളുടെ ചിന്തകള്, ഐഡിയാസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അറിയാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അത് ഇങ്ങനെ തൊട്ട് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അത്
അവിടെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അതുപോലെയുള്ള നൗണിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുക. എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ലവ്, ഹേറ്റ്, എക്സൈറ്റ്മെന്റ്, സാഡ്നസ്, ഹാപ്പിനെസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇമോഷൻസ് ഒക്കെ എന്തിനകത്ത് വരുന്നതാണ്, അബ്സ്ട്രാക്ട് നൗണിനകത്ത് വരുന്നതാണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് നൗൺ. ഓക്കെ, മെറ്റീരിയൽ എന്നുള്ള വാക്ക് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന നൗൺസിനെയാണ് എന്തെന്ന് പറയാം, മെറ്റീരിയലിസ്റ്റിക് നൗൺസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ്, അയൺ, സിൽവർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, മെറ്റീരിയലിസ്റ്റിക് നൗൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് നൗൺ. ഇതിന് പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് നൗൺ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നൗൺ പ്ലസ് നൗൺ. അതായത് എക്സാമ്പിൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഗേൾ ഫ്രണ്ട്. ഓക്കെ, ഗേൾ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, അതുപോലെ എന്താണ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പൊ രണ്ട് നൗണുകൾ ചേർത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു കോമ്പൗണ്ട് നൗൺ ഉണ്ടാക്കാം. കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നൗൺ പ്ലസ് നൗൺ രീതിയിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ഗേൾ ഫ്രണ്ട്, ഗ്രീൻ ഹൗസ്, ഫുട്ബോൾ, ഗ്രാൻഡ് മദർ, ഹോം വർക്ക്, ടീ കപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെയുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, നൗൺ പ്ലസ് വെർബ്. ഓക്കെ, നൗണും വെർബും കൂടെ ചേർന്ന് നമുക്ക് കോമ്പൗണ്ട് നൗൺസ് ക്രിയേറ്റ് ചെയ്യാം. ഹേർട്ട് ബീറ്റ്. ഹേർട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു നൗൺ ആണ് അല്ലെ. ബീറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്രിയയാണ്. ദെൻ സൺറൈസ്, അതുപോലെ സൺസെറ്റ്, റെയിൻ ഡ്രോപ്പ്, ഹാൻഡ് മെയ്ഡ്, ഹെയർ കട്ട്, അതുപോലെയുള്ള എക്സാമ്പിൾസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കാട്ടോ. അപ്പോൾ ഓരോ എക്സാമ്പിൾ കാണുമ്പോഴും ഇത് ഈ ഒരു മോഡലുള്ള കോമ്പൗണ്ട് നൗൺ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്കിൽഡ് ആയിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് എന്താവുള്ളൂ, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് രീതി കണ്ടു, നൗൺ പ്ലസ് നൗൺ രീതി കണ്ടു, അതുപോലെ നൗൺ പ്ലസ് വെർബ് എന്നുള്ള രീതി കണ്ടു. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഈ അഡ്ജക്റ്റീവ് എന്താന്നുള്ളതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഇവിടെ നോക്കുക, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഇവിടെ എന്താ, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലാക്ക് ബോർഡ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആ ബോർഡിന്റെ കളറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ, അതിന്റെ ഒരു വിശേഷണമായിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ കോമ്പൗണ്ട് നൗൺ ക്രിയേറ്റ് ചെയ്യുന്ന അനദർ വേ ആണ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, വിശേഷണം പ്ലസ് നൗൺ എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ ബ്ലാക്ക് ബോർഡ്, ഗ്രീൻ ഹൗസ്, ഹൈവേ എന്നൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ്, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട് നൗൺസിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഇനി അടുത്തത് നോക്കുക, അഡ്വെർബ് പ്ലസ് നൗൺ. ഓക്കെ, അഡ്വെർബും നൗണും കൂടി ചേർന്ന് വരാം. ഏതൊക്കെയാണ്, ഓവർ ഡ്യൂ, ഓൺലൈൻ, ഓവർ ഡോസ്, ഔട്ട്സൈഡ്, ഔട്ട്ഡോർ, ഇൻഡോർ, ഇൻസൈഡ്, അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ ഏത് കാറ്റഗറിയാണ്, അഡ്വെർബ് പ്ലസ് നൗൺ കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട് നൗൺസ് ആണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർബ് പ്ലസ് നൗൺ. നേരത്തെ നമ്മൾ കണ്ടത് നൗൺ ആദ്യം വരുന്നതായിരുന്നു, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെർബാണ് ആദ്യം വരിക. നമുക്ക് ഏറ്റവും അറിയുന്ന ഏതാണ്, വാഷിംഗ് മെഷീൻ, അതുപോലെ സ്വിമ്മിംഗ് പൂൾ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, വെർബ് പ്ലസ് നൗൺ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വെർബും വെർബും കൂടെ വരാം. ഔട്ട്പുട്ട്, ഇൻപുട്ട്, ഇൻടേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അഡ്വെർബ് പ്ലസ് വെർബ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർബും തിരിച്ചു വരാം. അഡ്വെർബും വെർബും ആണ് ഇപ്പൊ പറഞ്ഞത്, അതിന് നേരെ തിരിക്കുവാണ്, വെർബ് അഡ്വെർബ് അങ്ങനെ വരാം. അതായത് ടേക്ക് ഓവർ, ടേക്ക് അപ്പ്, ടേക്കൺ ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നതിന് എന്താണ് പറയാം, വെർബ് പ്ലസ് അഡ്വെർബ് രീതിയിൽ വരുന്നതാണ്, മെയിൻ വെർബ് ആദ്യം വരുന്നതായിട്ടാണ്. ദെൻ അത് എന്തിനു എക്സാമ്പിൾ ആണ്, കോമ്പൗണ്ട് നൗണിന് എക്സാമ്പിൾ ആണ്. നമ്മളുടെ എക്സസി പേപ്പറിനകത്തൊക്കെ കോമ്പൗണ്ട് നൗൺ, റിലേറ്റീവ് നൗൺ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എപ്പോഴും ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. കാണാപ്പാഠം പഠിക്കുന്ന അല്ലെങ്കിൽ റാങ്ക് ഫയലിനകത്ത് എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് കാണാപ്പാഠം പഠിക്കുന്ന സ്റ്റഡിയുടെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് നമ്മൾ നൗണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ആണ് നമ്മൾ ഇനി പറയണേ. ഓക്കെ, റൂൾസ് പറയുന്ന സമയത്ത് ചിലപ്പോൾ എക്സാമ്പിൾസും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. നമ്മൾ ഒരുപാട് സ്ഥലത്ത് തെറ്റിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധയിലില്ലാന്നുണ്ടെങ്കിലും ഇവിടെ തൊട്ട് ഒരു 7-8 റൂൾസ് ഉണ്ട്, ആ റൂൾസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നൗൺ എന്നുള്ള ഭാഗത്തെ റൂൾസും എന്താണ് കാര്യങ്ങൾ എന്നുള്ളതും ജനറൽ ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളത് എന്ത് ചെയ്യുക,
പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും എന്താണ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ എത്ര പഠിച്ചാലും പഠിച്ചു കഴിയില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുതയുള്ളത്. അപ്പോഴെന്ത് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂള് പറയുവാണ്, ഓൾവേസ് യൂസ് സിംഗുലർ വെർബ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുക. അപ്പൊ നമ്മളുടെ ഹെയർ അല്ലെങ്കിൽ ഷുഗർ, സോൾട്ട്, സി, അതൊക്കെ എന്താണ് നമുക്ക് എണ്ണി എടുക്കാൻ, അല്ലെങ്കിൽ എണ്ണി ഒരു അവസാനം ഇല്ലാത്ത കണ്ടന്റ് ആണ് അല്ലെ, നമുക്ക് എണ്ണി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കണ്ടന്റ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അപ്പോ നൗണിനകത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കണ്ടന്റ് ആണ് അൺകൗണ്ടബിൾ നൗണിന് കൂടെ, അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എപ്പോഴും എന്താണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഡു, അതുപോലെ വാസ്, അതുപോലെ ഹാസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, സിംഗിൾ ആയിട്ടുള്ള സിംഗുലർ വെർബിന്റെ കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇറ്റ്സ് എ മസ്റ്റ് തിങ് ആണ്, ഇത് തെറ്റി പോരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അൺകൗണ്ടബിൾ നൗൺസിന് എന്തില്ല, പ്ലൂറൽ ഫോം ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത്, എന്ത് മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ, സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കാവൂ. കാരണം എന്താണ്, അൺകൗണ്ടബിൾ നൗൺസിന് എന്തില്ല, പ്ലൂറൽ ഇല്ല. ഇനി അടുത്തത്, there are some nouns which seems to be plural but are singular. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാര്യമാണ് പറയണേ, ആദ്യത്തെ നൗൺ ആണ് കാണുമ്പോ പ്ലൂറൽ ആണെന്ന് തോന്നും പക്ഷെ എന്താണ്, സിംഗിൾ ആണ്. ഓക്കെ, കാണുമ്പോ പ്ലൂരൽ ആണെന്ന് തോന്നും പക്ഷെ എന്താണ്, സിംഗുലർ ആയിട്ടുള്ള കുറച്ച് നൗൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള നൗൺസ് കുറച്ച് നമുക്ക് പഠിച്ചു വെക്കാം. എപ്പോഴും കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കണേ. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, റോബോട്ടിക്സ്, ജിംനാസ്റ്റിക്സ്, അതുപോലെ ന്യൂസ്, ഇന്നിങ്സ്, സീരീസ്, സിവിക്സ്, ഇതൊക്കെ എന്താണ്, പ്ലൂരൽ ആണെന്ന് തോന്നും. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾ ഈ അവസാനത്തെ എസ് ആണ്. ഓക്കെ, കാണുമ്പോ പ്ലൂരൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അവസാനത്തെ എസ് ആണ്, പക്ഷെ എന്താണ് കണ്ടന്റ്, സിംഗുലർ ആണ്. ഓക്കെ, ഇനി നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴും കാണുന്നത് ഒന്നെങ്കിൽ ന്യൂസ് എന്നാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നിങ്സ് എന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സീരീസ് എന്നായിരിക്കും. അപ്പൊ ഓർക്കുക, ന്യൂസ്, ഇന്നിങ്സ്, സീരീസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അത് സിംഗുലർ ആണ്, പക്ഷെ നമുക്ക് എന്തെന്ന് തോന്നും, പ്ലൂരൽ ആണെന്ന് തോന്നും. പക്ഷെ എന്താണ് ഒറിജിനൽ ആയിട്ട് എന്താണ്, അത് സിംഗുലർ വെർബ്സ് ആണ്, സിംഗുലർ നൗൺസ് ആണ്. ഓക്കെ, ന്യൂസ്, ഇന്നിങ്സ്, സീരീസ് എന്നൊക്കെ ഓർത്തിരിക്കുക. ഇത് എപ്പോഴും കുഴപ്പിക്കാൻ വരുന്നതാണ്, എസ് എസ് സി എക്സാമിന് എപ്പോഴും ഉള്ളതാണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസീസും ഉണ്ട് അങ്ങനെയുള്ളത്, മംസ്, റിക്കറ്റ്, അതുപോലെ ഡയബറ്റിക്സ് ഒക്കെ ഏതാണ്, ഇതുപോലെ പ്ലൂറൽ ആണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സിംഗുലർ നൗൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളിനകത്ത് ഈ ന്യൂസ്, ഇന്നിങ്സ്, സീരീസ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്ത റൂൾ എന്ന് പറയുന്നത്, ഇനി കുറച്ച് സിംഗുലർ വെർബ്സ് ഉണ്ട്, കുറച്ച് സിംഗുലർ നൗൺസ് ഉണ്ട്, ആൻഡ് അത് എങ്ങനെയായിട്ട് നിക്കുള്ളൂ, പ്ലൂറൽ ആയിട്ടാണ് നിക്കുള്ളൂ. അങ്ങനെയാണ്, നേരത്തെ എന്താണ് പറഞ്ഞത്, കണ്ട പ്ലൂറൽ ആണെന്ന് തോന്നും പക്ഷേ സിംഗുലർ ആണ്. ഓക്കെ, ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, സിംഗുലർ നൗൺസ് ആണ് പക്ഷെ അത് പ്ലൂറൽ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. There are some nouns which to be singular but exist in plural, so use plural verb with it. അപ്പൊ അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാനേ പാടുള്ളൂ, പ്ലൂറൽ വെർബ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ, അതുപോലെ പോലീസ്, ഇൻഫാൻട്രി, പീപ്പിൾ, പീപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്താ, പ്ലൂറൽ ആണ്. കാണുമ്പോ എന്താ തോന്നുക, പോലീസ് എന്ന് പറയുമ്പം എന്താ, ആ ഒരാളാണ്, സിംഗിൾ ആണ് എന്ന് തോന്നും, പക്ഷെ അതെന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കുറെ പേര് എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചിൽഡ്രൻസ് എന്ന് എഴുതും. ഓക്കെ, ഇത് പക്ക തെറ്റാണ്, ചിൽഡ്രൻസ് എന്ന് നമ്മൾ എഴുതില്ല. ചിൽഡ്രൻ എന്ന് എഴുതുമ്പോ തന്നെ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മൾ ചിൽഡ്രൻസ് എന്ന് എഴുതരുത്. കുറെ പേര് അങ്ങനെ എഴുതുന്നത് നമ്മൾ കാണാറുണ്ട്. സിംഗിൾ, ചിൽഡ്രന്റെ സിംഗിൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ചൈൽഡ് എന്നാ പറയാ അല്ലെ, അല്ലെ, എടുത്തേ തീരു എന്നുണ്ടെങ്കിൽ ചൈൽഡ് എന്നാ പറയാ. അതുപോലെ പോലീസിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, പോലീസ് മാൻ എന്നാ പറയാ, അല്ലെങ്കിൽ പോലീസ് വുമൺ എന്നാ പറയാ. ഓക്കെ, അപ്പോ പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിംഗിൾ എടുക്കുമ്പോ എന്താ പറയാ, പേഴ്സൺ എന്നാണ് പറയാ അല്ലെ. അപ്പൊ ചില നൗൺസ് പ്ലൂരൽ ആയിട്ട് തന്നെയാണ് നിൽക്കുക, അതിന്റെ സിംഗിളർ എടുക്കാം, പക്ഷെ ഈ പറയുന്ന ചിൽഡ്രൻ, പോലീസ്, ഇൻഫാൻട്രി, അതുപോലെ പീപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്ലൂരൽ ആയിട്ട് നിൽക്കുന്ന കണ്ടന്റ് ആണ്. കാണുമ്പോ അത് സിംഗിളർ ആണെന്ന് തോന്നും പക്ഷെ അത് പ്ലൂരൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ
ചിൽഡ്രൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സിംഗിൾ ആണ്, ചിൽഡ്രൻ ഈസ് എന്ന് എഴുതരുത്. ചിൽഡ്രൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് എഴുതാവൂ? ചിൽഡ്രൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതാവൂ? ഒന്നുകിൽ നമുക്ക് ആർ എഴുതാം, അല്ലെങ്കിൽ വേർ എഴുതാം, അല്ലെങ്കിൽ ഹാവ് എഴുതാം. ഓക്കെ, പ്ലൂരൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഇവിടെ എഴുതുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത റൂള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are some nouns which exist both in singular and plural form. Nature of verb depends upon sense of sentence and noun. അതായത് ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച ആൾക്കാരാണ്, അവര് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഒരേ രീതിയിൽ തന്നെയാണ് നിൽക്കുക. ഇനി എങ്ങനെയാണ് അത് സിംഗുലർ ആണ് അല്ലെങ്കിൽ പ്ലൂറൽ ആണ് എന്ന് മനസ്സിലാക്കുന്നത്? ആ ഒരു സെന്റൻസിന്റെ സെൻസ് എന്താണോ, ആ സെന്റൻസ് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത്, അതിനനുസരിച്ചാണ് അതിന്റെ വെർബ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം, കമ്മിറ്റി, ജൂറി, ഓഡിയൻസ്, ഈ പറയുന്നതൊക്കെ സിംഗുലർ ആയിട്ടും പറയാം, അതുപോലെ പ്ലൂറൽ ആയിട്ടും പറയാം അല്ലേ. ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് നൗൺ കേസ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നൗണിന് മുമ്പായിട്ട് ന്യൂമറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അഡ്ജക്റ്റീവ് വരുവാണ്, അതായത് 9 ഇയർ, അതുപോലെ 20 miles എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പ്ലൂരൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 20 year old boy എന്നാണ്. ഓക്കെ, 20 years എന്ന് നമ്മൾ പറയില്ല. ഒരു ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ 20 വന്നിട്ടുണ്ട്. ഓക്കെ, 20 വർഷങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കരുത്. ഓക്കെ, 20 എന്ന് വന്നതുകൊണ്ട് അതൊരു ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇയർ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണ്ട, എസ് കൊടുക്കണ്ട. ഓക്കെ, സിംഗുലർ ആയിട്ട് അതിനെ നിർത്തിയാൽ മതി, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരു ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് നൗണിന് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ, പിന്നെ സിംഗിൾ ആയിട്ട് എടുക്കാവൂ. ഇപ്പൊ ഇവിടെ പറയുവാണെങ്കിൽ 9 kilometers ഇസ് എ ലോങ് ഡിസ്റ്റൻസ് അല്ലെ, സെന്റൻസ് പറയുമ്പോ തന്നെ അത് കറക്റ്റ് ആണ്. 9 kilometers ഇസ് എ ലോങ് ഡിസ്റ്റൻസ് എന്നാ പറഞ്ഞേക്കണേ. ഇവിടെ എന്തുകൊണ്ട് 6 കൊടുക്കാഞ്ഞത്? ബിക്കോസ് ഇവിടെ ഒരു ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, നൗണിന് മുമ്പായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് വരുന്ന കേസിൽ എന്താണ് ചെയ്യാൻ പാടുള്ളൂ, സിംഗിൾ ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, സിംഗിൾ വെർബ് ആണ് ഉപയോഗിക്കാൻ, സിംഗിൾ ആയിട്ടാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ 20 years എന്ന് പറയരുത്, 20 ഇയർ എന്നേ പറയാവൂ. അതുപോലെ 9 kilometers are a long distance എന്ന് പറയുന്നത് പക്കാ തെറ്റാണ്. 9 kilometers is a long distance എന്ന് പറയുന്നതാണ് ക്ലിയർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് ഒരു നൗണിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് എഴുതാൻ പാടുള്ളൂ, അതിന്റെ സിംഗുലർ വെർബ് ഫോംസ് മാത്രമാണ് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഈസ്, ഹാസ്, വാസ് പോലെയുള്ള കാര്യങ്ങളാണ് പറയാവൂ. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപ്പോസിഷൻ നൗൺ, പ്രപ്പോസിഷൻ നൗൺ ഇങ്ങനെ വരുവാണ്. അതായത് ഇവിടെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് നമ്മളുടെ SSC എക്സാമിനകത്തെ എപ്പോഴും ഉള്ള ചോദ്യമാണ്, എപ്പോഴും കാണിക്കുന്നത്. 2-3 തവണയെങ്കിലും SSC എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ചോദ്യം എന്താണ് എന്നുള്ളത്. ഓക്കെ, എന്താണ് ഈ ചോദ്യം പറയുന്നുണ്ടാവുക, വരുന്ന കാറ്റഗറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന സെന്റൻസിനകത്തെ തെറ്റായിട്ടുള്ള ഭാഗം എടുത്തെഴുതുക, ആ ഒരു മോഡലിലാണ് ഈ ഒരു ചോദ്യം വരിക. അപ്പൊ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൂൾസ് അറിഞ്ഞിരിക്കണം. ഒരു നൗൺ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, സിംഗിൾ ആയിട്ട് ആ നൗണിനെ സിംഗിൾ ആക്കിയേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ടൗൺസ് ആഫ്റ്റർ ടൗൺസ് എന്നാ പറഞ്ഞിരിക്കണേ. ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഭാഗം ഈ എസ് വന്നിട്ടുള്ളതാണ്, ഈ ഭാഗമാണ് തെറ്റ്. ഇത് എങ്ങനെയാണ് എഴുതാവുള്ളൂ, ഈ എസ് വേണ്ട, ടൗൺ ആഫ്റ്റർ ടൗൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ നൗൺ, പ്രപ്പോസിഷൻ നൗൺ. ഓക്കെ, ഒരു നാമം വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അതേ നാമം തന്നെ വരുവാണ്. ഇവിടെ ടൗൺ വന്നു, ദെൻ ഒരു പ്രപ്പോസിഷൻ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ടൗൺ തന്നെ വന്നേക്കുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, അതിന്റെ സിംഗുലർ ഫോം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സിംഗുലർ ഫോം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞത് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവിന്റെ കേസ് ആയിരുന്നു. ഇത് നൗൺ, പ്രപ്പോസിഷൻ, നൗൺ കേസ് വരുവാണ്. ഇതാണ് എപ്പോഴും PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, SSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാ എക്സാമിലും ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എത്ര സ്റ്റാർ ഇട്ടാലും തീരില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു നൗൺ, പ്രപ്പോസിഷൻ, നൗൺ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുകയുള്ളൂ, നൗൺ സിംഗുലർ ഫോമിലേ എടുക്കാവൂ. ഓക്കെ, ഇറ്റ്സ് എ മസ്റ്റ് തിങ്.
അത് തെറ്റിക്കരുത്. എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം തന്നെ. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ചോദ്യം തന്നെ എത്രയോ എക്സാമിൽ ഇതേപോലെ ചോദിക്കുന്നതാണ്. അപ്പോ നമ്മൾ ഒന്നെങ്കിൽ കാണാതെ പഠിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കാര്യം മനസ്സിലാക്കി പോയിട്ടുണ്ടാവും. സോ ബിഹൈൻഡ് ഹിസ്റ്ററി ഇതാണ്. നൗൺ പ്രപ്പോസിഷൻ നൗൺ എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവുള്ളൂ? സിംഗുലർ ഫോംസ്. ആ നൗണിന്റെ സിംഗുലർ ഫോംസ് മാത്രമാണ് ഉപയോഗിക്കാവൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്ട്രഫി എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അപ്പോസ്ട്രഫി യൂസ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. വെറുതെ തോന്നുന്ന സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ അപ്പോസ്ട്രഫി ഇട്ടിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന് സെർട്ടൈൻ റൂൾസ് ഉണ്ട്. അതായത് നോൺ ലിവിംഗ് തിങ്സിന് എന്ത് കൊടുക്കാൻ പാടില്ല? അപ്പോസ്ട്രഫി കൊടുക്കാൻ പാടില്ല. അതായത് ടേബിൾസ് എന്ന് എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്, ഇങ്ങനെ എഴുതുന്നവരുണ്ട്. അതുപോലെ നോൺ ലിവിംഗ് എന്ന് പറയുമ്പം ജീവൻ ഇല്ലാത്ത വസ്തുക്കൾക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? അപ്പോസ്ട്രഫി കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എവിടെ കൊടുക്കാം? ഈ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കാറ്റഗറിയിൽ വരാത്ത കുറച്ച് കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാം. ഇപ്പൊ ഇൻ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു രാജ്യത്തിന്റെ പേരാണ് അല്ലെ? സോ അമേരിക്കാസ് എന്ന് എഴുതാം, അമേരിക്കാസ് എന്ന് എഴുതാം. അതുപോലെ ഇന്ത്യാസ് എന്ന് എഴുതാം, അതൊരു കൺട്രിയുടെ പേരാണ്, അതൊരു നോൺ ലിവിംഗ് അല്ലെങ്കിൽ ലിവിംഗ് കാറ്റഗറിയിൽ വരുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോസ്ട്രഫി കൊടുക്കാം. എന്തിനു കൊടുക്കാൻ പാടില്ല? നോൺ ലിവിംഗ് കണ്ടന്റിന് അപ്പോസ്ട്രഫി കൊടുക്കാനായിട്ട് പാടില്ല, അത് മസ്റ്റ് ആണ്. അതുപോലെ ലിവിംഗ് അല്ലെങ്കിൽ നോൺ ലിവിംഗ് കാറ്റഗറിയിൽ പെടാത്തത്, ഇതുപോലെ രാജ്യത്തിന്റെ പേര്, അതുപോലെ നദികളുടെ പേര്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് കൊടുക്കാം? നമുക്ക് അപ്പോസ്ട്രഫി കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, രണ്ട് അപ്പോസ്ട്രഫി ഒരു സെന്റൻസിൽ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒറ്റ സെന്റൻസിനകത്ത് രണ്ടോ മൂന്നോ അപ്പോസ്ട്രഫി ഒന്നും കൊടുക്കാൻ പറ്റില്ല, മിനിമം ഒരെണ്ണമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെ വരുവാണ്, രാം, ഹൗസ് ഓഫ് രാം ആൻഡ്, ഇപ്പോ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് രാജു ആൻഡ് രാധ. ഓക്കെ, നമുക്ക് ഏറ്റവും അറിയുന്ന കഥാപാത്രങ്ങളാണ് ഹൗസ് ഓഫ് രാജു ആൻഡ് രാധ. രാജുവിന്റെയും രാധയുടെയും വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? രാജു, സാധാരണ രീതിയിൽ ഈ കണ്ടന്റ് അറിയാത്ത ഒരാൾ എഴുതുന്നത് രാജൂസ് ആൻഡ് രാധാസ് ഹൗസ് എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് എന്താണ്? ഇതാണ് പറഞ്ഞത്, ഒരു സിംഗിൾ സെന്റൻസിനകത്ത് രണ്ട് അപ്പോസ്ട്രഫി ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ അപ്പോസ്ട്രഫി കൊടുക്കുന്നത് എപ്പോഴും രണ്ടാമതായിട്ട് അല്ലെങ്കിൽ ആൻഡ് കഴിഞ്ഞ് ലാസ്റ്റ് എഴുതുന്ന ആൾക്കാണ് അപ്പോസ്ട്രഫി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഹൗസ് ഓഫ് രാജു ആൻഡ് രാധ എന്നുള്ളത് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം? രാജു എന്ന് എഴുതുക, ദെൻ ആൻഡ് രാധാസ്, അവിടെയാണ് നമ്മൾ അപ്പോസ്ട്രഫി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റിനാണ് നമ്മൾ കൊടുക്കുക, രാധാസ് ഹൗസ്. ഓക്കെ, ഇപ്പൊ ഈ സെന്റൻസ് എന്താണ്? കറക്റ്റ് ആണ്, അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. രണ്ട് അപ്പോസ്ട്രോഫീസ് ഒരു സിംഗിൾ സെന്റൻസിനകത്ത് വരാൻ പാടില്ല. ഇപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ഇതുപോലെയാണ്, ഈ എക്സാമ്പിൾ തന്നെയാണ്. അതായത് പേര് മാറുന്നുണ്ടാവും, രണ്ട് ആളുകളുടെ പേര് വരും. ഇനി അടുത്ത ഇംഗ്ലീഷിലെ എക്സാമ്പിൾസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് രാമും ശ്യാമും. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും വീട് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ഇതും അടുത്ത എക്സാമ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ കൊടുക്കുക? ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശ്യാമിന്റെ പേരാണ്, അപ്പൊ അവിടെയാണ് നമ്മൾ എസ് കൊടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക, രണ്ട് അപ്പോസ്ട്രോഫീസ് കൊടുക്കാൻ പറ്റില്ല. ഇൻ കേസ് രണ്ട് പേരുടെ പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് എഴുതുന്ന പേരുടെ ആളുടെ പേരിന്റെ കൂടെയാണ് നമ്മൾ അപ്പോസ്ട്രോഫി കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു രാജു ആൻഡ് രാധാസ് ഹൗസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് അല്ലെ. രാജു ആൻഡ് രാധാസ് ഹൗസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് എന്താണ് നൗൺ, എങ്ങനെയൊക്കെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. വർക്ക്ഔട്ടിംഗ് സെഷൻസ് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമ്മൾ കുറച്ച് പഠിച്ച് എത്തിയിട്ട് വർക്ക്ഔട്ടിംഗ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നൗണിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ കൊടുക്കുക. നമ്മളുടെ ക്ലാസ്സിനകത്ത്, നമ്മളുടെ ചാനലിനകത്ത് ടെക്നിക്കൽ കോച്ചിങ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് ഇതുപോലെയുള്ള ജനറൽ കണ്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, സയൻസ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.